27 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ദാവൂദ് ഇബ്രാഹിം ഇന്ത്യ വിട്ടത്. പാക് ചാര സംഘടനയായ ISIയുടെ സഹായത്തോടെ മുംബൈയിൽ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തതിന് പിന്നാലെയാണ് കൊടും കുറ്റവാളിയായ ദാവൂദ് ദുബായ് വഴി പാകിസ്ഥാനിലേക്ക് കടന്നത്. ആരായിരുന്നു ദാവൂദ് ഇബ്രാഹിം? നിങ്ങളിത് കണ്ടു നോക്കൂ. അപകടകാരിയായ ഈ മനുഷ്യന്റെ ജീവിത വഴിയിലൂടെ ഒരു പ്രദർശനം. 1993 മാർച്ച് 12 വെള്ളിയാഴ്ച. മുംബൈ നഗരത്തിൽ നടക്കി 13 സ്ഫോടനങ്ങൾ. 257 പേർ കൊല്ലപ്പെട്ടു. 713 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാജ്യത്തെ പിടിച്ചുലച്ച ഈ സ്ഫോടന പരമ്പരയുടെ അന്വേഷണം പടിവാതിൽക്കൽ എത്തിയപ്പോഴാണ് ദാവൂദ് ഇബ്രാഹിം എന്ന കൊടും കുറ്റവാളി ഇന്ത്യ വിട്ടത്. ബോംബെ പോലീസിൽ കോൺസ്റ്റബിളായിരുന്ന ഇബ്രാഹിം കാസ്കറിന്റെ മകനായി 1955 ഡിസംബർ 27 ദാവൂദ് ഇബ്രാഹിമിന്റെ ജനനം. കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകൾക്കിടെ ദാവൂദിന്റെ പഠനം പാതിവഴിയിൽ മുറിഞ്ഞു. അസാമാന്യ നേതൃപാടവുമുണ്ടായിരുന്ന ആ കൗമാരക്കാരൻ സമാന സാഹചര്യത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെയും ഒപ്പം കൂട്ടി തന്റേതായ സംഘം രൂപീകരിച്ചു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മോഷ്ടിച്ചു വിൽക്കുകയായിരുന്നു പ്രധാന വരുമാന മാർഗം. അധികം വൈകാതെ സംഘം വളർന്നു. ഹാജി മസ്താൻ, കരിംലാല, വരദരാജൻ മുതലിയാർ അക്കാലത്ത് ബോംബെ അധോലോകം കൈപ്പിടിയിലാക്കിയവർക്കൊപ്പമായി പിന്നെ പ്രവർത്തനം. ഈ മൂവർ സംഘം രംഗമൊഴിഞ്ഞതോടെ ബോംബെ അധോലോകത്തിന്റെ അവസാന വാക്കായി ദാവൂദ് ഇബ്രാഹിം. കള്ളക്കടത്തും മയക്കുമരുന്ന് വിൽപ്പനയുമായിരുന്നു പ്രധാന പ്രവർത്തന മേഖല. പിന്നാലെ ക്രിക്കറ്റിലും ബോളിവുഡിലും ദാവൂദിന്റെ പിടിയമർന്നു. കള്ളനോട്ടുകൾ കൊണ്ട് സമാന്തര സാമ്രാജ്യമുണ്ടാക്കി. അങ്ങനെ ദാവൂദിന്റെ ഡി കമ്പനി ലോകത്തിലെ തന്നെ കുപ്രസിദ്ധ ക്രിമിനൽ ശൃംഖലയായി വളർന്നു. രാജ്യത്ത് വർഗീയതയുടെ രാഷ്ട്രീയം ശക്തിയാർജിച്ച 1990കളിലാണ് അധോലോക ഗൂണ്ടാ നേതാവിൽ നിന്ന് ഒരാഗോള തീവ്രവാദിയായി ദാവൂദ് ഇബ്രാഹിം കളം മാറുന്നത്. ഇക്കാലത്ത് പാക് ചാര സംഘടനയായ ISI, ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബ എന്നീ സംഘടനകളുമായി പുലർത്തിയ അടുത്ത ബന്ധം വഴിയാണ് 1993 മാർച്ച് 12 വലിയ ഭീകരാക്രമണം ദാവൂദ് ആസൂത്രണം ചെയ്തത്. റിസർച്ച് ഡെസ്ക്, 24.